ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്, പ്രത്യേകിച്ച് റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് എല്ലാവരും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ഉമ്മ ബീഫ് വെച്ചിട്ടൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ പ്രിപ്പറേഷനൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മോളെ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയാണ്. അവിടെ പോയി വന്നപ്പോഴത്തേന് ഉമ്മാൻ്റെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. സംഭവം അടിപൊളിയുണ്ടോ, ഒരു ലക്ഷ്യമില്ല, നല്ല അടിപൊളി ബീഫ് ബിരിയാണിയെന്നു. ഇതെങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായിട്ടില്ലേ? ഞങ്ങളൊരു ഫാമിലി പിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ആരുമല്ല, നമ്മുടെ ഒരു കസിനാണ്. അപ്പോൾ ആള് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരാളൊക്കെ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 4 പേരായതുകൊണ്ട് കുറച്ചൊക്കെ ടൈം എടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ഹാഫ് ഡേ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റെൻസിൽ ആർട്ട് കാലിഗ്രഫി എന്നാണ് ഇൻസ്റ്റാ പേജ്. എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സ്ക്രീനിലും കാണിക്കാം. അപ്പോൾ ആ കോൺടാക്ട് നമ്പറായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓരിങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രെയിം ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് കിട്ടേണ്ടതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ സംഭവം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്ന് 4 മണിക്കുള്ള ചായക്ക് കടിയായിട്ട് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള പൂവടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കുവിന് പൂവട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ വരുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഉമ്മാനോട് പൂവട ഉണ്ടാക്കണമെന്ന്. ഇതിപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട് പറയുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഓരോ തിരക്കായതുകൊണ്ട് ഇങ്ങനെ അന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് സംഭവം ഒത്തു വന്നത്. അപ്പോൾ അത് സാധാരണ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, അതേപോലെ കുഴച്ചെടുത്തിട്ട് ഉമ്മ അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പൊട്ടാതെ ഇങ്ങനെ കിട്ടുന്നത്. അരിപ്പൊടി മാത്രമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ. ഇത് കണ്ടിങ്ങനെ പിരിച്ചെടുക്കണം, കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ട് പിന്നെ അതിൽ തേങ്ങയും പഞ്ചസാരയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലർ ശർക്കര ഇടും, അപ്പോൾ ഇവിടെ ശർക്കര വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ തേങ്ങയും പഞ്ചസാരയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ആ മിക്സ് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു ദിവസം അവിടെ നിന്ന് കുന്നപ്പള്ളിയിൽ നിന്ന് വാഗാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മാനെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ മാവ് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ എണ്ണയൊക്കെ കൂട്ടി കുഴച്ചു. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്ക് ആവില്ലല്ലോ. അത് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കും. എന്നിട്ട് ആ പൂവടെ ഉണ്ടാക്കിയതാകെ കൊള്ളായി തന്നെ പറയാം. എങ്ങനായാലും പിന്നെ അതിങ്ങനെ ഒട്ടിക്കിട്ടൂലല്ലോ. അപ്പോൾ ഏതായാലും ഉമ്മ പൂവട ഉണ്ടാക്കുന്ന കാര്യത്തിൽ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല മഞ്ചാണ്. ഇതിങ്ങനെ പിരിച്ചെടുക്കുന്നത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ്. എത്ര വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവണില്ല. കാരണം ഇങ്ങനെ ഒരു ഭാഗം പ്രസ് ചെയ്തിട്ട് മറ്റേ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരും, പിന്നെ ആ ഭാഗത്ത് പിന്നെയും പ്രസ് ചെയ്യും. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം, നല്ലൊരു ഡിസൈൻ കാണാൻ തന്നെ. അങ്ങനെ പൂവടൊക്കെ ഉണ്ടാക്കിയത് ഇനിയത് ഫ്രൈ ചെയ്തെടുക്കണം. ചിലർ ആവിയിലാണ് വേവിക്കുക, അത് കുക്കിന് വല്ലാതെ ഇഷ്ടമല്ല. ഫ്രൈ ചെയ്യാനും വളരെ കുറച്ച് മാത്രം ഓയിൽ മതിയല്ലോ. 2 ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ 2 സൈഡും ആയി കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിൽ കിടന്നിട്ട് ഇങ്ങനെ എണ്ണ കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഓയിൽ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിരുന്നു. നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വെറും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അരിപ്പൊടിയിലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നേരെ മറിച്ച് അന്ന ദിവസം ഞങ്ങൾ മൈദ വെച്ചിട്ടുണ്ടാക്കി. പക്ഷേ മൈദ വെച്ചിട്ടുണ്ടാക്കരുത്, ഒരിക്കലും പറ്റൂല. അത് ഇങ്ങനെ കടിച്ചാലും വലിച്ചാലും കിട്ടൂല എന്ന് പറയില്ലേ, അതേപോലെയാണ്.
അത് തീരെ മേച്ചല്ല ഈ പൂവടക്ക്. ഗോതമ്പ് പൊടിയും അതുപോലെ അരിപ്പൊടിയും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും ഇങ്ങനെ ഇതുപോലെയൊക്കെ പിരിച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഫ്രൈ ചെയ്തെടുത്തത് കാണാൻ നല്ല മഞ്ചുണ്ടായിരുന്നു. ഇത് കണ്ടോ രണ്ടാമത്തേതായപ്പോൾ കുറച്ച് മഞ്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ ഫ്രൈ ചെയ്തപ്പോൾ അതിലത്തെ പഞ്ചസാരയൊക്കെ ഓയിലായിട്ട് ഇങ്ങനെ ക്യാരമലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഇതിൽ സ്റ്റിക്കായിക്കാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഫ്രൈ ചെയ്തത്. നല്ല രസമുണ്ടായി കാണാൻ തന്നെ. എന്നാലും മറ്റേത് കഴിക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ വരുന്നുണ്ട്, അതേപോലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഴ കണ്ടിരിക്കാൻ നല്ല രസം. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു ഇനി ഞാനൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മൾ ആയുർവേദിക് സോപ്പൊക്കെ വാങ്ങൂലേ, അതേപോലത്തെ ഒരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ കസിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് സോപ്പ് ബേസാണ്. അതാണ് ഇത്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന 100 something എത്ര റേറ്റാണുള്ളത്. അപ്പോൾ അതിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു കാൽ ഭാഗത്തോളാണ് ഇപ്പോൾ ഈ ഒരു 4 സോപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഫുള്ളായിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. അടിയിലൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലാണ് ഈ സോപ്പ് ബേസ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തുളസി, അതുപോലെ തന്നെ ആര്യവേപ്പ്, പച്ചമഞ്ഞൾ, ഇതൊക്കെ അരച്ചെടുത്തതാണ് മിക്സിയിൽ. എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്തതിൻ്റെ നീരാണിത്. ഇതാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡ്. ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് അതിന് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽക്ക് ആര്യവേപ്പ്, തുളസി, പച്ചമഞ്ഞളൊക്കെ അരച്ചതിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ മിക്സ് ചൂടാറാനൊന്നും നിൽക്കണ്ട, നമ്മുടെ ഈ സോപ്പിൻ്റെ മോൾഡിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസത്തോളം കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കട്ടായിട്ട് കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 3 hours വെച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് നമുക്ക് കിട്ടും കണ്ടോ. ഈ മോൾഡിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് നല്ല പറ്റും. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലും ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് മുഖത്തുള്ള കറുത്ത പാടുകൾ, അതേപോലെ തന്നെ മുഖക്കുരു വരുന്നവർക്ക്, അങ്ങനെ നമ്മൾ തുളസി അരച്ചിട്ട് മുഖത്തിടുക, അതേപോലെ തന്നെ ആര്യവേപ്പ് അരച്ച് മുഖത്തിടുക, അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പണിയല്ലേ. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ എല്ലാ സത്തുകളും നമ്മൾ ഈ സോപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ സോപ്പ് ഡെയിലി യൂസ് ചെയ്താൽ മതി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് എൻ്റെ കസിൻ ഉണ്ടാക്കിയെടുത്തതാണ്. അവളിങ്ങനെ ഇടക്ക് എല്ലാതും വെച്ചിട്ട് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.